നമ്മുടെ ജഗ്ഗുബായിന്റെ അടുത്ത് ഞാൻ പറഞ്ഞ് മലയാളത്തിന്റെ പേര് ഒരു ജഗ്ഗുബായി ഉണ്ട്. ജഗ്ഗുബായി അനുഭവമായി ആ പാട്ട് പറഞ്ഞു. പാട്ട് കൊച്ചി മട്ടാചേരി ടക്കർ മക്കർ കാച്ചി മൂച്ചി കച്ചി കുടുംബോടെ മന്നാച്ചി കാജി കൊച്ചിക്കാരും കാജി കച്ചിക്കാരും കൂടെ ടക്കർ മക്കർ മക്കർ ചേരി കാജി കൊച്ചിക്കാരും കാജി കൊച്ചിക്കാരും കൂടെ ടക്കർ മക്കർ മക്കർ ചേരി. നമുക്ക് ഇവിടെ ഉത്തംശായി എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളത്. നമുക്ക് ഇവിടെ അടുത്ത് ചാർമിനാറുണ്ട്. ഒരു 14 കിലോമീറ്റർ പോയിക്കായി ചാർമിനാറാണ്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ തവണ പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാനായിട്ട് സാധിച്ചില്ല. വേറെ ഒന്നുമില്ല. അപ്പോൾ അതിനെ അവിടെ അങ്ങനെ തിരക്കായിരുന്നു. അപ്പോൾ രാവിലെ ഒന്ന് പോയി നോക്കാൻ വന്ന അങ്ങനെ പതുക്കിറങ്ങണ്. രാവിലെ ആകുമ്പോൾ അങ്ങനെ തിരക്ക് കാര്യങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ 2-3 ഫോട്ടോയും അവിടുത്തെ ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ. അപ്പോൾ നമ്മുടെ അതിനും അനസും വന്നിട്ടില്ല. അവന്മാർ നല്ല ഉറപ്പാണ്. ഞാൻ നേരെ അഗ്രിൽ അങ്ങോട്ട് പൊക്കി. അവൻ നല്ല ആഗ്രഹമുണ്ട് ചാർമിനാറ് പോകുന്നത്. അഗ്രി എന്തെന്ന് പറയണേ? ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞേക്ക്. ഗുഡ് മോർണിംഗ്. പിന്നെ ഈ നല്ല തണുപ്പുണ്ട് കേട്ടാ. നല്ല മഞ്ഞാണ് ഇവിടെ രാവിലെ 5 മണി ഭയങ്കര മഞ്ഞാണ്. ഭയങ്കര മഞ്ഞാണ്. പിന്നെ ഒരു 8 കഴിഞ്ഞാൽ മഞ്ഞൊക്കെ നിൽക്കുള്ളൂ ഇവിടെ. പിന്നെ ഉച്ച കഴിഞ്ഞാൽ ഭയങ്കര ചൂടുമാണ്. ഒരു രക്ഷയില്ല, പുറത്തിറങ്ങാൻ പോലും നമുക്ക് പറ്റൂല. ഋതുക്കളെ പിന്നെ ഈ ഹൈദരാബാദിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഫുള്ള് നൈറ്റ് ലൈഫാണ്. രാത്രി മൊത്തം ആൾക്കാരൊക്കെ റോട്ടിൽ. രാവിലെ അങ്ങനെ ആൾക്കാർ കുറവാണ്. രാത്രി ഒരു 6 മണി ഭയങ്കര തിരക്ക്. 6 മണി ഭയങ്കര തിരക്കായി. അത് രാത്രി 1 വരെ ഉണ്ടാവും. ഞങ്ങപ്പോ കഴിഞ്ഞ ദിവസമൊക്കെ ഇരുന്നത് രാത്രി 1-3 കഴിഞ്ഞ്. വേറെ ഒന്നും ഞങ്ങളിതല്ല, പുറത്തേക്കൊന്ന് പോയി കറങ്ങി അടിച്ചിട്ടൊക്കെയാണ് വന്ന് റൂമിൽ നിന്ന് കിടന്നുറങ്ങിയത്. ഇപ്പം ചാർമിനാറിലേക്ക് പോകുന്ന വഴിക്കുള്ളൊരു പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. സ്ഥലം അറിയപ്പെടുന്നത് വെച്ചാൽ ഹൈദരാബാദ് ഓൾഡ് സിറ്റി എന്നാണ്. പണ്ട് ഇവിടെ ഇതായിരുന്നു പണ്ടത്തെ ഇവിടുത്തെ സിറ്റി. പക്ഷെ ഇപ്പോഴും ഭയങ്കര തിരക്കാണ്. വൈകുന്നേരം വന്നാലേ നല്ല തിരക്ക് കാണുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിലോട്ട് പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. പോസ്റ്റല്ല, സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു. അതിൽ ഇതുവരെ തിരക്കുള്ള ഫോട്ടോ ഇട്ടത്. അത് കാണുമ്പോൾ കണ്ടിരിക്കാനേ മനസ്സിലാവും അവിടുത്തെ തിരക്ക്. സുഹൃത്തുക്കളെ, ഈ കാണുന്നതാണ് ചാർമിനാറ്. ഇത് ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു മോണുമെൻ്റലാണ്. ഇതിനെക്കുറിച്ച് ഒരുപാട് കഥകൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ചാർമിനാറ് നിർമ്മിച്ചിരിക്കുന്നത് മുഹമ്മദ് അലി കുലി കുത്തബ് ഷാ എന്ന് പറയുന്ന ഒരു നിസാമാണ്. നിസാം എന്നാൽ അന്നത്തെ രാജാവിനെയാണ് നിസാം എന്ന് പറയുന്നത്. ചാർമിനാറ് നിർമ്മിച്ചത് 1591 കാലഘട്ടത്തിലാണ്. ചാർമിനാറ് നിർമ്മിച്ചതിനുണ്ടൊരു വലിയൊരു കഥ. ചാർ മിനാർ എന്ന ഉറുദു ഭാഷയിൽ നിന്നാണ് ചാർമിനാർ എന്ന വാക്കുണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം വരുന്നത് 4 മിനാരങ്ങൾ ചേർന്നിട്ടുള്ള നിർമ്മിതി എന്നാണ്. ചാർമിനാർ നിർമ്മിക്കപ്പെടാനുള്ള കാരണം എന്നാൽ അന്നത്തെ രാജാവ് മുഹമ്മദ് അലി കുലി കുത്തുബ് ഷാ രാജ്യത്തിൻ്റെ തലസ്ഥാനം ഗോൽഗണ്ടിൽ നിന്ന് ഹൈദരാബാദിലേക്ക് മാറ്റി. ആ സമയത്താണ് ചാർമിനാർ നിർമ്മിച്ചത്. ഇത് നിർമ്മിക്കപ്പെടാനുള്ള കാരണമെന്നാൽ ആ സമയത്ത് ഇവിടെ പ്ലേഗ് എന്ന് പറയുന്ന രോഗമുണ്ടായിരുന്നു. അതായത് എലികൾ പരത്തുന്ന ഒരു രോഗമാണ് പ്ലേഗ്. അപ്പോൾ ദൈവം ആ രോഗം ഇവിടെ നിന്ന് തുടച്ചു മാറ്റിയായിരുന്നു. അതിന് ദൈവത്തോടുള്ള നന്ദിക്ക് വേണ്ടിയിട്ടാണ് രാജാവ് ഇവിടെ ചാർമിനാർ പണിതത്. ചാർമിനാറിൻ്റെ ഉയരമെന്നാൽ 48.7 meter ആണ്. പിന്നെ ഈ ചാർമിനാറിൻ്റെ മുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കും. മുകളിൽ നിന്ന് അടിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഹൈദരാബാദിൻ്റെ ഏകദേശം കുറച്ച് ഭാഗം കാണാൻ പറ്റും. നല്ല അടിപൊളി വ്യൂ ആണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇപ്പോൾ പ്രവേശിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. വേറൊന്നുമില്ല, 11 ഇതിൻ്റെ പ്രവേശനം സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ പതുക്കെ അപ്പോൾ ഇവിടെ നിന്ന് നീങ്ങനെയാണ്. സുഹൃത്തുക്കൾ, നമുക്ക് ഇവിടെ ചാർമിനാറിൽ വന്നപ്പോഴത്തേക്ക് ഇവിടെ പരിചയപ്പെട്ട കുറച്ച് സൈക്കിളുണ്ട്. ഇവിടെ ഹൈദരാബാദിൽ തന്നെ ഉള്ളൂ. കേരള എന്ന് പറഞ്ഞാല് ഭയങ്കര കാര്യമുണ്ടോ ഇവിടെ ഹൈദരാബാദേക്ക്?
Kerala is good, alle? Yes, Kerala is very good. Bangalore food was very good, but I am vegetarian, but yes, there is a non-vegetarian, they love the food. All the best, Faisal. All the best, Faisal. Keep talking, keep continuing your trips. Okay, see you next. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഹൈദരാബാദിൽ ഷാഗ് ഹൗസ് എന്ന് പറയുന്നൊരു ഹോട്ടലിലാണുള്ളത്. അപ്പം നമ്മളിപ്പോൾ ഇന്നലെ ഈ ബായിനെ ഇന്നലെ ചാർമിനാറിൽ പോയത് പോലത്തെ കണ്ടപ്പോൾ സൈക്ലിസ്റ്റാണ്, പേര് രാജശേഖർ. നിങ്ങളുടെ പേര് രാജശേഖർ എന്നാണ്. അപ്പോൾ പുള്ളിക്കാരി ഇന്നെ കണ്ടപ്പോൾ പറഞ്ഞ് ഇവിടെ ഹൈദരാബാദ് ബിരിയാണി കഴിച്ചാണെന്ന് ചോദിച്ചാൽ കേട്ടോ. അങ്ങനെയില്ല, അപ്പം ഇന്ന് വരാനായിട്ട് പറഞ്ഞു. അങ്ങനെ ഞങ്ങളപ്പോൾ ഹൈദരാബാദ് ബിരിയാണി കഴിക്കാണ്ട് ഇവിടെ കൊണ്ടുവന്ന ഒരു ഹോട്ടലിൽ രാവിലെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു പന്നോന്നും പറഞ്ഞിട്ട്. പിന്നെ ഇവർ ഇത് ജഗ്ഗുബായ് അഭിനീഷ് ബായ്, ഇവർ ഞങ്ങൾ ഹൈദരാബാദിൽ എത്തിയപ്പോൾ രാത്രി 12 മണിയായി. അവരൊക്കെ രാത്രി കണ്ടതാണ്. അപ്പോൾ എങ്ങോട്ടാണ് യാത്ര എന്നൊക്കെ ചോദിച്ച് കാര്യങ്ങൾ എല്ലാം തിരക്കി. അങ്ങനെ അവർ നമുക്ക് ഐസ്ക്രീം എല്ലാം വാങ്ങിക്കാൻ വിട്ടത്. പിന്നെ അത് കഴിഞ്ഞ് ഇന്ന് സ്റ്റാറ്റസ് കണ്ടപ്പോഴത്തേക്കും അവർ മെസ്സേജ് ഇടുന്നു, ഇന്ന് നമുക്ക് ഹൈദരാബാദ് ബിരിയാണി കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങളെ കാണാൻ വേണ്ടി ഇവിടെ വന്ന്. അപ്പോൾ ഇവരും ഞങ്ങളും ഹൈദരാബാദ് ബിരിയാണി കഴിക്കാനായിട്ട്. ഇവിടെ ഹൈദരാബാദ് ബിരിയാണി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഫേവറേറ്റ് ബിരിയാണിയാണ്. ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം ഹൈദരാബാദ് ബിരിയാണി ഫേമസ് ആണെന്ന്. അതൊക്കെ ബിരിയാണി വന്നിട്ട് കാണാം. നമ്മുടെ ഹൈദരാബാദ് ബിരിയാണി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ സ്റ്റാഫ് അത് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്, നമുക്ക് വിളമ്പി തന്നെയാണ്. നമ്മൾ വിളമ്പാന്ന് പറഞ്ഞിട്ട് അവർ വിളമ്പിക്കണല്ലേ, അപ്പൊ അവരെന്നെ വിളമ്പിക്കോന്ന് പറഞ്ഞു. ഹൈദരാബാദ് ബിരിയാണി തിന്നു നോക്കിയിട്ടില്ല, തിന്നു നോക്കിയിട്ട് ഞാൻ അഭിപ്രായം പറയാം. നമ്മൾ എന്തായാലും കൊള്ളാം. നമ്മളെ കുടുംബത്തിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയായിട്ടുള്ള സംഭവം. അടിപൊളി ബിരിയാണി, അടിപൊളി. നമ്മപ്പോൾ ഹൈദരാബാദ് ബിരിയാണി കഴിച്ചു, ഇറാനി ചായ അവർ നമുക്ക് വേണ്ടി വാങ്ങിക്കാൻ. നമ്മൾ ഇന്നലെ രാത്രി ഇറാനി ചായ പോയി കഴിച്ചതാണ്. ഇത് ഷാഗ് ഹൗസ് എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ്. ഇവിടെ അടിപൊളി ബിരിയാണിയാണ്, അടിപൊളി ഇറാനി ചായയും കിട്ടുന്നതാണ് ഇവർ പറയുന്നത്. ഇവിടെ ഇവിടെ ഹൈദരാബാദ് ഫേമസ് ആയിട്ടുള്ള ബിരിയാണിയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മപ്പോൾ ഹൈദരാബാദ് ബിരിയാണി ഇറാനി ചായയൊക്കെ എല്ലാം കുടിച്ചു കഴിഞ്ഞ്, ാണ് എല്ലാം വാങ്ങിത്തരുന്നത്. ഇവർ വാങ്ങിത്തരാനായിട്ട് വന്നതാണ്, പക്ഷേ രാജ്യ നേരം പൈസ കൊടുത്തിട്ടില്ല. ഇയാള് ഹൈദരാബാദ് ഫുട്ബോൾ പ്ലെയർ, സ്റ്റേറ്റ് ഫുട്ബോൾ പ്ലെയർ. ഇത് സൈക്ലിസ്റ്റ് ആണ്. അറുന്നൂറ് കിലോമീറ്റർ 39 മണിക്കൂർ കൊണ്ട് ചവിട്ടിയ ഒരു വ്യക്തിയാണ് ഇയാള്. ഇവിടുത്തെ ഒരു ഡിഗ്രി സ്റ്റുഡന്റാണ്. പിന്നെ പുതിയ പുതിയ വീഡിയോസ് ഉണ്ടാണ്. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ കേറി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക.